ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് നല്ല ടേസ്റ്റിയാണ്. കഴിക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡോനറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ദാ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് അളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ചെറിയ ചൂടിലുള്ള പാലാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം തന്നെ 1 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ തരിയുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണിപ്പോൾ നമ്മളിതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും പാലും ഈസ്റ്റും എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ശേഷം നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം, നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ കുഴയ്ക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പാലും മുട്ടയും എല്ലാം തന്നെ ആകുമ്പോൾ ഇതിലേക്ക് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കല മാവ് കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം 1-5 മിനിറ്റോളം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ ഒരല്പം സൺഫ്ലവർ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് അത്യാവശ്യം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ബൗളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ശേഷം ഇതിന് മുകളിലായിട്ടും ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം 40-45 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി റെഡിയായി വരും. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. മാവെല്ലാം നന്നായിട്ട് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതിലെ എയറൊക്കെ ഒന്ന് കളയുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ശേഷം നമുക്കിത് 9 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും 1 എണ്ണം എടുത്തിട്ട് അതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ താഴോട്ട് താഴോട്ടായിട്ട് ഫോൾഡ് ചെയ്തൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഉരുട്ടിയെടുത്തതിന് ശേഷം ദാ ഒരു പ്ലേറ്റിൽ നമ്മൾ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഹോൾസിലൂടെ നമ്മുടെ 2 വിരലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഒരു ഡോനറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ആദ്യം റെഡിയാക്കി വെക്കാം. ഏകദേശം 3-4 എണ്ണം നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഫുള്ളായിട്ട് ഒരുമിച്ച് റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. 3-4 എണ്ണം റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും റെഡിയാക്കി വെക്കുക. അങ്ങനെ ഓരോന്നും നമുക്ക് റെഡിയാക്കി ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നേരത്തെ തന്നെ നമ്മൾ സ്റ്റൗവിൽ പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഡോനറ്റ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു വശം ദൈ ഒരു രീതിയിൽ കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 വശവും നന്നായിട്ട് കളറെല്ലാം സെയിം കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ ഡോനറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയിൽ 4 ഏലക്ക ചേർത്ത് നേരത്തെ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ചോക്ലേറ്റിൻ്റെ ഫ്ലേവറെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പിൽ മുക്കിയെടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.